ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഫ്രണ്ട്സ്, നസീമാണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് പറയാൻ പറ്റുന്നത് നമ്മളുടെ പ്രിയപ്പെട്ടവർ തന്നെയാണ് അല്ലേ? സോ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ പ്രതികരിക്കും. പക്ഷേ ആ ഒരു പ്രതികരണത്തിനും ഒരു പരിധിയുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ആ ഒരു പരിധിയും നമ്മൾ മറികടന്നു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും സംഭവിക്കുന്നത്? നമ്മളുടെ പ്രതികരണം മേ ബി ഒരു പ്രശ്നമായിട്ട് മാറിയിരിക്കാം. അത് സമൂഹത്തിനായിരിക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപറ്റത്തുള്ള ആർക്കെങ്കിലും ആയിരിക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് പോലും ആയിരിക്കാം. അപ്പോൾ അതുപോലൊരു പ്രതികരണമാണ് നമുക്ക് ഇന്നത്തെ സിനിമയിൽ കാണിക്കുന്നത്. അതിൽ കടക്കുന്നൊരു പ്രതികരണം അതെന്താണ്, എങ്ങനെയാണ്, ശരി ആ ഒരു സിനിമ എന്താണ് എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇറവേഴ്സിബിൾ എന്നാണ് ഈ ഒരു സിനിമയുടെ പേര് എന്ന് പറയുന്നത്. 2002 ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. നമ്മളിന്ന് നോക്കാൻ പോകുന്നതും ഇറവേഴ്സിബിൾ എന്ന് പറയുന്ന ഈ ഒരു സിനിമയുടെ വിശേഷങ്ങളാണ്. അപ്പോൾ ഇറവേഴ്സിബിൾ എന്ന് പറയുന്ന ഈ ഒരു സിനിമയുടെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട്, ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. ഇനി നമുക്ക് സിനിമയുടെ കഥയ്ക്കുള്ളിലേക്ക് പോകാം. അലക്സ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ഫോളോ ചെയ്താണ് സിനിമയുടെ കഥ മൂവ് ചെയ്ത് പോകുന്നത്. അലക്സയുടെ ലൈഫിലുണ്ടാകുന്ന ഒരു ഇഷ്യൂ, ആ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് അലക്സയ്ക്ക് ആൾറെഡി കറൻ്റ് ഒരു കാമുകൻ ആൻഡ് അതുപോലെ തന്നെ ഒരു എക്സ് കാമുകനുണ്ട്. ഇവരെ രണ്ടുപേരും അലക്സയെ സ്നേഹിക്കുന്നുണ്ട്. ബട്ട് അലക്സയ്ക്ക് സഡൻലി ഒരു ഇഷ്യൂ നടക്കാൻ അലക്സി ഒരാൾ റേപ്പ് ചെയ്യാണ്. സോ അലക്സിയെ റേപ്പ് ചെയ്യുന്നത് ആരാണ്? ബലാത്സംഗം ചെയ്യുന്നത് അല്ലെങ്കിൽ മാനഭംഗപ്പെടുത്താൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ ശ്രമിച്ചത് ആരാണ്? അത് അലക്സിയുടെ കാമുകനാണോ ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണോ? സോ ഇതിനുശേഷം അലക്സിയുടെ ലൈഫിലുണ്ടാകുന്ന ഇഷ്യൂസുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് പറഞ്ഞിരുന്നതാണ് ഈ പറയുന്ന ഇറവേഴ്സിബിൾ എന്ന് പറയുന്നൊരു സിനിമ എന്ന് പറയുന്നത്. അലക്സ പ്രതികരിക്കാൻ ഇറങ്ങുന്നുണ്ടോ, ഇല്ലെങ്കിൽ അലക്സിയുടെ കാമുകൻ പ്രതികരിക്കാൻ ഇറങ്ങുന്നുണ്ടോ, അല്ലെങ്കിൽ എക്സ് കാമുകൻ പ്രതികരിക്കാൻ ഇറങ്ങുന്നുണ്ടോ, എങ്കിൽ ഈ ഒരു പ്രതികരണം അതിലോട്ട് പോകുന്നുണ്ടോ ഇല്ലേ, ആരായിരിക്കാം ഇതിനൊക്കെ പിന്നിൽ കളിക്കുന്ന ആൾക്കാർ എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു സിനിമയിൽ കാണിക്കുന്നത്. ഇപ്പോൾ ആൾമോസ്റ്റ് സിനിമയുടെ കഥ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഇനി സിനിമയുടെ പോസിറ്റീവിലേക്ക് പോകാം. സിനിമയുടെ പോസിറ്റീവ് നമ്പർ 1 എന്ന് പറയുന്ന സിനിമയുടെ സ്റ്റോറിയാണ്. റേപ്പ് ചെയ്യുക, ആ ഒരു പെൺകുട്ടിയുടെ ഒരു റിവെഞ്ച് സ്റ്റോറി കാണിക്കുക, അല്ലെങ്കിൽ കാമുകൻ്റെ റിവെഞ്ച് സ്റ്റോറിയൊക്കെ കാണിക്കുക എന്ന് പറയുന്നത് നമുക്കൊരു പുതുമയുള്ളതല്ല, അത് ക്ലീഷേ പ്ലോട്ടാണല്ലേ. ബട്ട് അത് അവരെ എത്രമാത്രം ബാധിക്കും എന്നുള്ളത് സിനിമയിൽ അല്ലെങ്കിൽ റിയാലിറ്റിയിൽ എന്നുള്ളത് നമുക്ക് ചിന്തിക്കാനും അപ്പുറമായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളാം. സോ ഈ ഒരു ടൈമിൽ പെൺകുട്ടികളെ ഒരിക്കലും ഉപദ്രവിക്കാതിരിക്കുക, അടിമകളായിട്ട് കാണാതിരിക്കുക, അവരും നമ്മൾ ഒരാളാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളാം. സോ നിങ്ങളുടെ ആക്രമണം അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല, മറ്റൊരാളെ വേദനിപ്പിക്കാൻ പാടില്ല. സോ നമ്മളുടെ റിയാലിറ്റിയിൽ ഇനിയെങ്കിലും നമ്മളുടെ ആ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കിക്കൊള്ളാം. ഒരു പെൺകുട്ടി നോ എന്ന് പറഞ്ഞാൽ അത് നോ തന്നെയാണ്, ശരിയല്ലേ? അപ്പോൾ അത്രമാത്രം നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. എൻ്റെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, സിനിമയുടെ കണ്ടൻറ് എന്നെ വളരെ വലിയ രീതിയിൽ ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ. ഓഡിയൻസിൻ്റെ പൾസറിഞ്ഞ സിനിമ മൂവ് ചെയ്യുന്നുണ്ട്, സിനിമയുടെ സ്റ്റോറി മൂവ് ചെയ്യുന്നുണ്ട്, സിനിമയുടെ മേക്കിംഗ് ആവട്ടെ, ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് സീൻസ് ആവട്ടെ, കളറിങ് ആവട്ടെ, സ്ക്രീൻ പ്ലേ ആവട്ടെ, എല്ലാം നന്നായിരുന്നു എന്ന് തന്നെ പറയാൻ പറ്റും. സിനിമയുടെ കഥാപാത്രങ്ങളും അത്യാവശ്യം കുറച്ചൊക്കെ എന്നെ ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം പറയാം. ടോട്ടലായിട്ട് പറയാനെന്നുണ്ടെങ്കിൽ സിനിമ ഒരു ട്രീറ്റാണ്, ഒരു കണ്ടൻറ് ട്രീറ്റാണ് എന്നുള്ളൊരു കാര്യം തന്നെ പറയാം. ഉറപ്പായിട്ടും ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് നമുക്ക് തരുന്നൊരു സിനിമയാണ് ഇറവേഴ്സിബിൾ എന്ന് പറയുന്ന ഒരു സിനിമ. ചെറുതായിട്ട് നമ്മളൊന്ന് ഒരു ചെറിയൊരു ഒരു ചെറിയൊരു ഒരു അൺകംഫർട്ടബിൾ മോഡിലൊക്കെ കൊണ്ടുപോകുമെങ്കിലും സിനിമ ഓക്കെയാണ്, ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മൂവിയാണ്. സിനിമ ഒരു 80+ കണ്ടൻറ് ആണെന്നുള്ളത് കൂടി മനസ്സിലാക്കിക്കോളാം. സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന ഒരു റേറ്റിംഗ് എന്ന് പറയുന്നത് 7 ആണ് സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ്. സോ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവിയാ. കാണാത്തവരാണെന്നുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കാണാൻ ശ്രമിച്ചു നോക്കാം. വീണ്ടും സന്ദിപ്പം. ഒരു 10 വർഷമായിട്ടുള്ളൊരു മൂവിയാണ്. ലവ് യു ആൾ. ടാറ്റ, ടേക്ക് കെയർ, സ്റ്റേ ഹോം, ടേക്ക് കെയർ.